മമ്മുക്കിയെ നായകനാക്കി വൈശാഖി സംവിധാനം ചെയ്ത് തിയേറ്ററിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് അടിച്ചെടുത്ത സിനിമയാണ് ടർബോ എന്ന സിനിമ ഇപ്പോൾ ഇതാ സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റുകൾ പുറത്ത് വന്നിട്ടുണ്ട് സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് സോണി ലീവും അതിനോടൊപ്പം തന്നെ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സ്വന്തമാക്കിയിട്ടുള്ളത് സി ടി വി ചാനലുമാണ് അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി കുറേ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപിയുടേതായിട്ട് അടുത്തായി തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമയാണ് വരാഹം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് വിട്ടിരിക്കുന്നത് ഇന്നലെയായിരുന്നു വമ്പൻ താരനിരക്കാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിട്ടുള്ളത് സിനിമ ഒരു ിസ്റ്ററി ത്രില്ലറാണ് അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി കുറെ കാലങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റാരുമല്ല വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ആ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിച്ചത് അതിനുശേഷം വമ്പൻ ഒരു സിനിമകളാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും ഇനി വരാൻ പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഉറ്റുനോക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇന്ത്യൻ ടു ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് കമലഹാസനാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് സിനിമയുടെ റിലീസ് ഡേറ്റ് ഓൾറെഡി തന്നെ കൺഫേം ചെയ്തിട്ടുള്ളതാണ് ഈ വരുന്ന ജൂലൈ പന്ത്രണ്ടിനാണ് സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് എന്നാൽ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് സെൻസറിംഗ് കഴിഞ്ഞ് ഏകദേശം രണ്ട് മിനിറ്റ് മുപ്പത്താറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് പുറത്തുവിടാൻ പോകുന്നത് ഈ വരുന്ന ജൂൺ ഇരുപത്തഞ്ചിനായിരിക്കും സിനിമയുടെ ട്രെയിലർ പുറത്തു വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് നേടിയ സിനിമയാണ് ഷാർഖ് ഖാൻ നായകന വന്ന് കീർത്തി സനൂൺ ഒക്കെ പ്രധാന വേഷത്തിലെത്തി രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്ത് ഡങ്കി എന്ന് പറയുന്ന സിനിമ വീണ്ടും ഷാർഖ് ഖാനും സംവിധായകൻ രാജ്കുമാർ ഹിറാനിയും ഒന്നിക്കാൻ പോവുകയാണ് ഈ പ്രാവശ്യം നായികയെത്താൻ പോകുന്നത് സമന്തയാണെന്ന് എന്നാണ് റൂമർ അപ്ഡേറ്റുകൾ വരുന്നത് എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം അടുത്ത മാസം റിലീസിന് എത്താൻ പോകുന്ന സിനിമയാണ് കൽക്കി എന്ന സിനിമ ഈ ഒരു സിനിമയ്ക്ക് എങ്ങാനും ഇനി പോസിറ്റീവ് റെസ്പോൺസാണ് വരാൻ പോകുന്നതെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷൻ നേടാൻ പോകുന്ന സിനിമയായിരിക്കും കൽക്കി സിനിമയുടെ അണിയുടെ പ്രവർത്തകർ പുറത്തുവിട്ട രണ്ടാമത്തെ ട്രെയിലറിന് സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ആണ് ഇപ്പോൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ മലയാളത്തിൽ നിന്നും വമ്പൻ താരനിരകളാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അണിനിരുന്നിട്ടുള്ളത് അപ്ഡേറ്റുകളെല്ലാം തന്നെ പറയുന്നത് ദുൽഖർ സൽമാൻ ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോളിൽ എത്തുമെന്നാണ് ഒരു സിനിമ കേരളത്തിൽ എത്തിക്കുന്നത് നടൻ ദുൽഖർ സൽമാൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി കമ്പനിയാണ് ഉൾക്കാതിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി